റവ വെച്ചിട്ട് ഒരു ലഡു ആണ് ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നത്. റവ ലഡു അല്ലെങ്കിൽ തരിയുണ്ട. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, കൂടാതെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ്. ഇതിനായിട്ട് അടിവശം കട്ടിയുള്ള ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന ശേഷം 2 കപ്പ് റവയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് സാവധാനം വറുത്തെടുത്താൽ മതി. ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കളറൊന്നും മാറാതെ തന്നെ ഞാനിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും റവയ്ക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെച്ചാൽ റവ കരിഞ്ഞു പോവും, അതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഏകദേശം ഇപ്പോൾ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. പഞ്ചസാരക്ക് ഇപ്പോൾ പതഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങയും കൂടി ചേർത്ത ശേഷം 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1 നൂൽപ്പരിവ് ആകണ്ട അതിൻ്റെ മുന്നിലുള്ള സ്റ്റേജ്. ഇനി ഇതിലേക്ക് റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. റവ നമ്മൾ എടുക്കുമ്പോൾ ലേശം അധികം റവ എടുത്ത് വറക്കണം. എന്നിട്ട് ആവശ്യാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ 2 കപ്പ് റവ മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇതേ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം ഞാൻ നല്ല മധുരം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്തിട്ട കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റവ ചേർത്ത് എടുത്താൽ മതി. എന്നാൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചൂടോടെയാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. ഒത്തിരി ചൂട് ആറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല, അത് പൊടിഞ്ഞു പോവും. ഇത് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ചൂട് ആറിയ ശേഷം ഇത് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉരുള പിടിക്കാനായിട്ട് നമുക്ക് പറ്റൂല, അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. ഒരുപാട് ലൂസാക്കിയിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കരുത്, അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കറക്റ്റ് ഈ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റവയുണ്ടകൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ലേശം ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ കൂടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ റവ ലഡു ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്ത് വെച്ചാലും പെട്ടെന്നൊന്നും കേട് വരത്തില്ല. പിന്നെ നല്ല മധുരമായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ആയിരിക്കും. ഈ ഒരു ലഡു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല. 1 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.